അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുഹാബിമാർ ഒരു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു അറാബിയുടെ ടെൻറ്റിൽ ആ ടെൻറ്റിൻ്റെ അറാബിയൻ അറാബിയുടെ വീട് എന്നാൽ അവരുടെ വീട് കടന്ന് ടെൻറ്റുകളാണ് ആ ടെൻറ്റിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അദ്ദേഹം ടെൻറ്റിൻ്റെ ജനല ജനലെന്ന് പറഞ്ഞാൽ ഒരു തുണി ആയിരിക്കും ടെൻറ്റിനെ തുണിയാണ് അപ്പോൾ അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ടിങ്ങനെ പറയുന്നുണ്ട് മനിൽ ആരായി പോകുന്നത് എന്ന് ചോദിച്ചു മൂപ്പര് മൂപ്പരാട്ട് കൂടെയാണ് പോണത് ആരായി പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അവരൊരു യുദ്ധമാസന്നമായ സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് പുണ്യനിബിതങ്ങളും സുഹാബിമാരുമാണ് അവിടെ ഉള്ളത് അവരാണീ ഈ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ചോദിച്ചു ഹൽമിൻ ഇങ്ങനെ കൂടെ പോയാൽ വല്ല കായം കിട്ടുമോന്ന് അതായത് ശരിക്കും തന്നെ മലയാളം ഇങ്ങനെ പോയാൽ വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ യുദ്ധം ജയിക്കുകയാണെങ്കിൽ അനിയമത്ത് കിട്ടും നടതും അത് ആരൊക്കെയാണോ യുദ്ധത്തിന് വന്നത് അവർക്ക് ഓരിച്ചെടുക്കാൻ പറ്റുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒട്ടകമുണ്ട് ആ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും വരികയാണ് ഇലാഹ അന്ന അഷതു അദ്ദേഹം അതാ ഉദ്ദേശിച്ചത് ചില ആളുകൾ ഇപ്പോൾ ഇമാം ഖസാലി തങ്ങൾ പറയുന്നുണ്ട് ഞാൻ നീൻ പഠിക്കാൻ പോയത് ഭക്ഷണം കിട്ടാനായിട്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടി പോയതായിരുന്നു തൊലപുച്ചു അഴിമലി വീട്ടിൽ ദാരിദ്ര്യട പണ്ടൊക്കെ കുസ്തന്മാർ ദർസിലേക്ക് പോകുന്നത് അതിനാണ് പണ്ട് ദർശലിൽ പോയി പഠിക്കുന്നതൊക്കെ പഴയ കാലത്തുട്ടോ ഇപ്പോഴല്ലേ ഇപ്പോൾ ജി പാസ് ബഷീർക്കാരുടെ ഫാമിലി എന്ന് വരെ കുട്ടികൾ ധാരാർ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പൈസ ഇല്ലാത്തവർ അല്ല നല്ല പൈസ ഉള്ള മക്കളിപ്പോൾ പഠിക്കുന്നുണ്ട് മാഷാ അല്ല പക്ഷേ മുമ്പത്തെ കാലം അങ്ങനെയല്ലല്ലോ ദാരിദ്ര്യം കൊണ്ട് വള്ളിപ്പോയാൽ അവിടെ നിന്ന് ചില കൂടി പോയാൽ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഖസാലിമൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ പക്ഷേ ഭക്ഷണത്തിന് പോയതാണെങ്കിലും പഠിച്ചു നോക്കുമ്പോൾ പിന്നെ അതിനോടൊരു ഇഷ്ടം വന്നു പിന്നെ അത് അള്ളാക്ക് വേണ്ടിയുള്ള പഠിത്തമായി മാറി എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇല്ലാലില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോള് ഇസ്ലാം സെൻറ്ററിൽ പോവുക അവിടെ ഇപ്പം ഒരു മജ്ലിസ് ഉണ്ടല്ലേ എന്തായാലും ബിരിയാണി കിട്ടുമോ കാരണം അപ്പം ചിലപ്പോൾ ബിരിയാണി ഞാൻ പുതിയ കാരണം വന്നിട്ടുണ്ടാവാം പക്ഷെ വന്ന് നോക്കുമ്പോഴത്തെ സംഭവം നല്ല രസമുണ്ടല്ലോ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി എന്തെങ്കിലും വേതമൊക്കെ കേട്ട് കുറച്ച് തിക്കറൊക്കെ ചൊല്ലി സന്മാർ അവരെ നെസിഹത്തൊക്കെ കേട്ട് അപ്പോൾ ഭയങ്കര റാഹത്താകും പിന്നെ ഉപര് വരുന്നത് പിന്നെ ബിരിയാണിക്കല്ലേ വരിക പിന്നെ ആ നസീഹത്ത് കിട്ടാനേ കിട്ടാനായിരുന്നു ആദ്യം വരുന്ന വേറെ വയ്പ അങ്ങനെയായിരിക്കും ആയിരിക്കും അങ്ങനെ ആവാം അതിന് കുഴപ്പമൊന്നുമില്ല പി ആരാ ചോദിച്ചത് അതാണ് വന്നാ വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചത് ആ ഗൊനീമത്ത് കിട്ടിയാ ജയിച്ചാ കിട്ടും പക്ഷേ ഈ ആറാബിയെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു സല്ലാഹു അലഹി വസ്ലം സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ആളാണ് ഇയാൾ ഇന്നഹൂലമിൻ മുലൂക്കിൽ ജന്ന സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ആളാണ് ഈ ആറാബിയെ പറ്റി ഞങ്ങൾ പറഞ്ഞതാ സൊല്ലാഹുല ചിന്തിക്കാൻ പറ്റുമോ ആരാണ് സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ആള് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ ഒട്ടകത്തെ അദ്ദേഹം കെട്ടഴിച്ചു സൊല്ലാഹു അദ്ദേഹം കെട്ടഴിച്ചിട്ട് വന്നു നാട്ടോ ഒട്ടകത്തെ കെട്ടഴിച്ചു അപ്പോൾ ആ ഒട്ടകം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒട്ടകക്കുട്ടിയാണ് ബഖ്ർ ബഖർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിലെ അൽ ഫു മീൻ അൽ ബീർ ചെറിയ കുട്ടിക്കാണ് ബഖർ എന്ന് പറയാം ഫലയു ഇല റസൂൽ ഇല്ലാഹി സാഹുവി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് വന്നു റസൂൽ അല്ലാഹി തങ്ങളുടെ അടുത്തേക്ക് ഈ ഒട്ടക കുട്ടി വരികയാണ് അങ്ങനെ നബി തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ സ്വഹാബികൾ സുഹാബികളതിനെ ആ ഒട്ടകങ്ങനെ തൊട്ടു നോക്കാൻ വേണ്ടി വരിക അപ്പോൾ നബി തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ സുഹാബിമാരെ ഒട്ടകത്ത് അങ്ങനെ മാറ്റും അപ്പോൾ ഇദ്ദേഹം ഈ ഒട്ടകത്തും കൈ പിടിച്ചിട്ടാണ് വരുന്നത് ആകെ ഒട്ടകം ഉള്ളും മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു ആറാബിയാണ് ആ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് നബിയുടെ കൂടെയാണ് ഇദ്ദേഹം വരുന്നത് യുദ്ധത്തിന് പോവുകയാണ് അദ്ദേഹം റെഡിയായി പക്ഷേ അഥവാ വഫാത്താവുവാണെങ്കിൽ ഷഹാദത്തിൻ്റെ കൂലി എവിടെ ഉണ്ട് ജയിക്കാണെങ്കിൽ അതനീമത്ത് കിട്ടും അദ്ദേഹത്തിൻ്റെ നീയത്ത് അള്ളാഹുവിനെ അറിയുള്ളൂ പക്ഷേ നബിതങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം ഒരു നല്ല നീയത്തിലാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഇപ്പോൾ മൗലുദിനു പോവുക ചോറുണ്ടോയിക്കൂലേ ഫലേ അങ്ങനെ ചോദിക്കൂലേ എന്താ പായസാണോ ആടുബിരിയാണിയാണോ അപ്പോൾ അതൊരു തങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ നീയത്ത് സത്യസന്ധമായ നെയ്യത്താണ് തങ്ങൾ പറഞ്ഞു അൻദീയ നജിതുകാരനായ ഈ മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് വിടൂ എന്ന് പറഞ്ഞു തന്നെയാണ് സത്യം മുലൂക്കിൽ മുലൂക്കിൽ ജന്ന ജന്ന ഇദ്ദേഹം സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ആളാണ് സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തെ എൻ്റെ കൂടെ അങ്ങ് വിട്ടക്കി എന്ന് പറയാം ഒട്ടങ്ങം പിടിച്ചിട്ട് ഹബീബിൻ്റെ കൂടെ നടക്കുകയാണ് സൊല്ലാ സ്വർഗത്തെ ഇമാം ഇമാം ബൈഹക്കി ഷാബുൽ ഇമാനിൽ ഈ സംഭവം ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നഹൂലമിൻ ഒരു സാധാരണ മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് നബി ഞങ്ങൾ പറയുന്നത് സല്ല നമ്മൾ ആലോചിച്ച് നോക്കി ഒരു സാധാരണക്കാരൻ പോകുമ്പോൾ നോക്കിയത് ആരായി പോകുന്നത് എന്ന് ചോദിച്ചതാ അത് നബിയും സുഹാബിയും എങ്ങോട്ടാണ് പോകുന്നത് യുദ്ധത്തിനാണ് പോയിട്ട് വല്ല കാര്യമുണ്ടോ ആ കൊനീമത്ത് കിട്ടിയത് കിട്ടും ഞാനും വരികയാണ് ഞാനും നിങ്ങളുടെ കൂടെ കൂടുകയാണ് കലിമ ചൊല്ലുന്നു ഇസ്ലാം സ്വീകരിക്കുന്നു പോകുന്നു സുഹാബിമാർ പറയാ ഫക്കാത്തല ഫുത്തിൽ ആ യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദായി അദ്ദേഹം യുദ്ധത്തിന് വന്നു ആ യുദ്ധത്തിൽ ഷഹീദായി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിന് വന്നു നിന്നു ഖബറിലേക്ക് വെച്ചു അവരെ മറവു ചെയ്തു എന്നിട്ട് ആ മനുഷ്യൻ്റെ ആ സുഹാബിയുടെ ഖബറിൻ്റെ അരികത്ത് തലഭാഗത്തിന് പി ഇങ്ങനെ നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് പിന്നെ മുഖം തിരിച്ചു അവിടെ നിന്ന് മുഖം തിരിച്ചു സൊല്ലാഹുലി വല്ലം ഞങ്ങൾ പറഞ്ഞു സന്തോഷിച്ച് ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ ചിരി നിർത്തുകയും അങ്ങ് മുഖം തിരിക്കുകയും ചെയ്യുന്നത് കണ്ടുവല്ലോ നബിയെ എന്താണവിടെ സംഭവിച്ചത് അമ്മാറ ഐ തും ഞാൻ സന്തോഷിച്ചത് നിങ്ങൾ കണ്ടില്ലയോ അത്

അള്ളാഹു ബഹുമാനം കൊടുത്തു തങ്ങൾ പറഞ്ഞു ഈ പാവപ്പെട്ട മനുഷ്യന്റെ ആത്മാവിന് കൊടുത്ത ബഹുമാനം കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് സല്ലല്ലാഹു അലഹി വസ്ല്ലം ആ ഷഹീദായ സൊഹാബിൻ്റെ തലഭാഗത്ത് നിന്ന് കബറിൽ കിടക്കണ മനുഷ്യൻ്റെ തലഭാഗത്ത് നിന്ന് തങ്ങൾ ചിരിച്ചതാണ് എന്തേ ആ റൂഹിനെ മലക്കുകൾ ഏറ്റെടുക്കുന്നതിന് ഇപ്പം ഞങ്ങൾ കാണുകയാണ് സൊല്ലാഹു അലൈഹി വസ്ല്ലാം അൻഹു എന്നാൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ മുഖം തിരിച്ചല്ലോ അത് നിങ്ങൾ കണ്ടല്ലേ അതിൻ്റെ കാരണം പറഞ്ഞു തരാം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സ്വർഗീയ ഹൗറിമാർ അവരുടെ തലഭാഗത്ത് വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് പരിശുദ്ധ റസൂറുലാഹി സൊല്ലാഹു അലഹി വസ്ലം